വിലക്കയറ്റത്തിൽ ജനം പൊറുതിമുട്ടുന്നതിനിടെയാണ് സർക്കാർ സ്ഥാപനം വക ഇരുട്ടടി. ഒരു കിലോ ഇറച്ചിക്ക് 135 രൂപയായിരുന്നത് 155 വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ അനധികൃത അറവുശാലകൾ വിൽക്കുന്ന ഇറച്ചിക്ക് നഗരസഭ നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മാംസാഹാര പ്രിയർക്ക് വിശ്വാസത്തോടെ സമീപിക്കാവുന്ന ഒരേയൊരിടമായിരുന്നു കെപ്കോ ഔട്ട്ലെറ്റുകൾ. അവിടെയും ഒറ്റയടിക്ക് 20 രൂപ വർദ്ധിപ്പിച്ചത് നഗരവാസികൾക്ക് തിരിച്ചടിയായി. ഉത്പാദന ചെലവ് വർദ്ധിച്ചതാണ് വില കൂട്ടാൻ കാരണമെന്ന് കെപ്കോ മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് അലി. ഓപ്പൺ മാർക്കറ്റിൽ തന്നെ അതിന്റെ പ്രതിഫലനം എന്ന നിലയ്ക്ക് ലൈവ് ഇടുന്നത് തന്നെ 110 രൂപ വരെ വില വന്ന സ്ഥിതിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കിലോ ഇറച്ചി ഉൽപ്പാദനത്തിന് ഏകദേശം 170 രൂപയോളം ടാക്സ് ഉൾപ്പെടെ ചിലവ് വരുന്നുണ്ട്. ആ നിലയ്ക്ക് ഉൽപ്പന്നം തുടർന്നു കഴിഞ്ഞാൽ കെപ്കോയ്ക്ക് ഒരു ദിവസം ഏകദേശം 40,000-ലധികം രൂപ നഷ്ടം വരും. നേരത്തെ കർഷകർക്ക് കോഴിക്കുഞ്ഞുങ്ങളും തീറ്റയും നൽകി അവരിൽ നിന്നാണ് ഇറച്ചിക്കോഴികളെ കെപ്കോ സംഭരിച്ചിരുന്നത്. എന്നാൽ അടുത്തിടെയായി സ്വകാര്യ ഫാമുകളിൽ നിന്ന് കെപ്കോ ഇറച്ചിക്കോഴികളെ വാങ്ങുന്നതായി ആരോപണം ഉയർന്നിരുന്നു. അതുവഴി സംഭരണ ചെലവ് വർദ്ധിച്ചതാണ് ഇപ്പോഴത്തെ വില വർധനയ്ക്ക് കാരണമായതെന്നും ആക്ഷേപമുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശാനുസരണം 3 മാസം മുമ്പ് കെപ്കോ ഇറച്ചി വില 20 രൂപ കുറച്ചിരുന്നു. വിപണിയിൽ വൻ വില വർധന ഉണ്ടായപ്പോഴായിരുന്നു ഇത്. എന്നാൽ ഇപ്പോഴത്തെ വില വർധനയ്ക്ക് സർക്കാരിന്റെ അനുമതിയുണ്ടോ എന്ന് വ്യക്തമല്ല. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മറ്റൊരു സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു കിലോ ഇറച്ചിക്ക് 135 രൂപ മാത്രമാണ്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.